പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ പോസ്റ്റൽ ബാലറ്റുകൾ കാണാതായ സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ പി എം മുസ്തഫ 24നോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതിൽ ഇനി വിശ്വാസമില്ല. 348 തപാൽ വോട്ടുകൾ എണ്ണിയാൽ എൽ ഡി എഫ് വിജയിക്കുമെന്നും കെ പി എം മുസ്തഫ പറഞ്ഞു. ഈ കേസിന്റെ മുഴുവൻ കാര്യങ്ങളും ഈ 348 വോട്ടാണ്. ഈ 348 വോട്ടിന് എന്ത് സംഭവിച്ചാലും അത് ഈ കേസിനെ ബാധിക്കും. ഇത് കേസ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ സംഗതി സെക്യൂർഡായിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് കലക്ടർക്കും റിട്ടേണിംഗ് ഓഫീസർക്കും നമ്മളൊരു പിന്നെ ഹർജി കൊടുത്ത് അവിടെ ഒരു ഓർഡർ വാങ്ങിച്ചാണ്. ഈ 348 വോട്ടാണ് ഇതിൻ്റെ പ്രധാന സംഗതി. കാരണം ഇതിലെന്തെങ്കിലും ഞാൻ ഒരു വര പോലും ആ വോട്ടിന് വീണാൽ അതിൻ്റെ നഷ്ടം മുഴുവൻ എനിക്കാണ്. അപ്പോൾ ഏതായാലും ഈ വോട്ട് ഇല്ലേ പിന്നിൽ എന്തോ ഒരു ഗൂഢാചരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെച്ച് ഇതിനെ നശിപ്പിച്ച് കളയാതെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും ഈ കേസ് അട്ടിമറിക്കപ്പെടും. അങ്ങനെ ഒരു അട്ടിമറി ശ്രമം ഇതിൻ്റെ ബാക്കിൽ ഈ നടന്നിട്ടുണ്ടോയെന്ന് ഇനിയുള്ള കാലത്ത് ഇതിനൊരു അന്വേഷണം വരും. ഏതായാലും കോടതി നിരീക്ഷണത്തിലുള്ള കാര്യമാണ്. മുബഷീർ പി അക്ബർ നൽകും വിവരങ്ങൾ. മുബഷീർ പി അക്ബർ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ സബ് കളക്ടറും റിട്ടേണിംഗ് ഓഫീസറുമായ ശ്രീധന്യ സുരേഷ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടനുസരിച്ച് പോസ്റ്റൽ ബാലറ്റ് അടങ്ങിയ ഇരുമ്പ് പെട്ടിയിൽ നിന്ന് സാധുവായ 482 പോസ്റ്റൽ വോട്ടുകൾ കാണാതായിട്ടുണ്ട്. അതിൽ 348 എണ്ണം എണ്ണിയാൽ എൽ ഡി എഫ് വിജയിക്കുമെന്നുള്ള വാദവുമായി കെ പി എം മുസ്തഫയും രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ഈ വിവാദത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സുജയ, പെരിന്തൽമണ്ണ പോസ്റ്റ് ബാലറ്റ് പെട്ടി വിവാദത്തിൽ ഇത്തരത്തിൽ ദുരൂഹതകൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പെരിന്തൽമണ്ണ സബ് കളക്ടർ ശ്രീധന്യ സുരേഷ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വരുന്നത്. അതിൽ സൂചിപ്പിച്ചത് പ്രകാരം തന്നെ സാധുവായ 400 വരുന്ന വോട്ടുകൾ ഇത്തരത്തിൽ കാണാതായി എന്നൊരു ഗുരുതരമായ ഒരു വിവരം കൂടി ആ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ അത്തരമൊരു വിവരം കൂടി പുറത്തു വന്നിരുന്നു. എന്തായാലും അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു ഇത്തരം ആരോപണങ്ങളുമായി ഇരു കക്ഷികളും രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന കെ പി എം മുസ്തഫ പറയുന്നത് പ്രകാരം തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായും അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇതിനെ കാണുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ ഇത്തരത്തിൽ ഈ ഒരു പോസ്റ്റ് ബാലറ്റ് വോട്ടുകളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ ആദ്യഘട്ടം മുതലുണ്ട്. തീർച്ചയായും അത്തരം വെല്ലുവിളികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൃത്യമായി സുരക്ഷിതമായ അത് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഏൽപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഹൈക്കോടതിയിലേക്ക് ആ ഒരു വോട്ടുകൾ മാറ്റാൻ അധികൃതർ തയ്യാറായതും. എന്നാൽ അതിനുശേഷവും കൃത്യമായി ഇത് സജ്ജീകരിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ കാണാതായ ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. കൃത്യമായ ദുരൂഹത ഒരു വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്, ഗൂഢാലോചന ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്, പുറത്ത് കൊണ്ടുവരണമെന്ന് തന്നെയാണ് കെ പി എം മുസ്തഫ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിലവിൽ 4 മലപ്പുറം ജില്ലാ കളക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ സബ് ട്രഷറിയിലെ 2 അതുപോലെ തന്നെ മലപ്പുറം സഹകരണ രജിസ്ട്രാർ ഓഫീസിലെ 2 ഇതിൽ നിലവിൽ പെരിന്തൽമണ്ണ സബ് ട്രഷറിയിലെ 2 വകുപ്പ് തല നടപടി എന്നോളം സസ്പെൻഷൻ നടപടി നേരിട്ട് കഴിഞ്ഞു. നിലവിൽ ഈ മലപ്പുറം സഹകരണ രജിസ്ട്രാർ ഓഫീസിലെ 2 ഇത്തരത്തിൽ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ലഭിക്കേണ്ടത്. അത് ലഭിക്കുന്ന മുറയ്ക്ക് ഇത്തരത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. അദ്ദേഹമായിരിക്കും ഏത് തരത്തിലുള്ള നടപടി എന്നതൊക്കെ തന്നെ തീരുമാനിക്കുക എന്നാണ് കഴിഞ്ഞ ദിവസം കളക്ടർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂടി മുബഷീർ, ഇതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നത് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ മുബഷീറിലേക്ക് എത്താം. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച എം എൽ എ നജീബ് കാന്തപുരം തന്നെ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ നജീബ് കാന്തപുരം, ഇപ്പോൾ കെ പി എം മുസ്തഫ പറയുന്നത് ഈ കാണാതായ വോട്ടുകളിൽ 348 എണ്ണം എണ്ണിയാൽ, തപാൽ വോട്ടുകൾ എണ്ണിയാൽ എൽ ഡി എഫ് വിജയിക്കുമെന്നാണ്. ഈ തെരഞ്ഞെടുപ്പ് ഹർജിയെ തന്നെ ബാധിക്കുന്ന തരത്തിലാണല്ലോ ഇപ്പോൾ ഈ പെട്ടി കാണാതായ സംഭവം നിൽക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എൽ ഡി എഫ് വിജയിക്കുമെന്ന വാക്കിൽ തന്നെ ഉണ്ടല്ലോ ഒരു ദുരൂഹത. എങ്ങനെയാണ് നമ്മൾ ഒരിക്കലും പോലും കാണാത്ത ബാലറ്റിനകത്ത് ആരാണ് വോട്ട് ചെയ്തത് എന്ന് പോലും അറിയാത്ത ഒരു ബാലറ്റിനകത്ത് എന്താണ് എന്ന് മുൻവിധിയോടെ നമുക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയുക? അപ്പം സ്വാഭാവികമായിട്ടും അത് തന്നെ ഒരു കുഴപ്പമാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇതിനകത്ത് യഥാർത്ഥത്തിൽ മെറിറ്റ് എന്താണ്? ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് എന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ പോളിംഗ് ഏജന്റുമാർ തന്നെ അതത് കൗണ്ടറുകളിൽ നിന്ന് ഇൻവാലിഡ് ആണെന്ന് സാക്ഷ്യപ്പെടുത്തി സിഗ്നേച്ചർ ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തിന് കോടതിയിൽ കൊണ്ടുവരികയും ഈ കേസിനകത്ത് വലിയ മെറിറ്റുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക, എന്നിട്ട് ഒടുവിൽ അതിന് ആ വോട്ട് മുഴുവനും തന്റേതാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നതിനകത്ത് പോലും ദുരൂഹതയുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇത് യഥാർത്ഥത്തിൽ ബാലറ്റ് ബോക്സുകളല്ല ടാമ്പേർഡ് ആയത്, ഇന്ത്യയുടെ ജനാധിപത്യമാണ് ടാമ്പേർഡ് ആയത്. കാരണം നമ്മളൊക്കെ പലപ്പോഴും
ഇതൊക്കെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ബൂത്ത് പിടുത്തവും അത്തരത്തിലുള്ള പ്രവണതകളുമാണ് എന്ന് ധരിച്ചിരുന്നത്. ഇന്ന് കേരളത്തിൽ ഇത്തരത്തിൽ പട്ടാപ്പകൽ നടക്കാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി എന്നുള്ളത് ജനാധിപത്യത്തിന്റെ പരാജയവും ജനാധിപത്യത്തിന് ഏറ്റ ആഘാതവുമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇത് വളരെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതിനകത്ത് ഒരു വലിയ നെക്സസ് ഉണ്ട്. ആ നെക്സസ് ആണ് ഇനി കണ്ടെത്തേണ്ടതും അതിനുവേണ്ടിയുള്ള അന്വേഷണമാണ് നടക്കേണ്ടതും. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കലക്ടർ പുതിയ ഉത്തരവിട്ടിരിക്കുന്നു, അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഈ ഞാൻ പൂർണ്ണമായിട്ടും ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വാസമർപ്പിക്കുന്നു. ഇത് കോടതി വളരെ കൃത്യമായി ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുമെന്ന വിശ്വാസം എനിക്കുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് 100% സത്യസന്ധമായ നിലപാടുണ്ടാകും എന്ന വിശ്വാസം എനിക്കുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഞാൻ പൂർണ്ണമായും വിശ്വാസം ഉറപ്പിക്കുകയാണ്. കാരണം ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെ കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതും സന്തോഷകരമാണ്. അതേ സമയത്ത് ഇതിനകത്ത് നടന്ന ഗൂഢാലോചനയുടെ വ്യാപ്തിയും അതിന്റെ പ്രത്യാഘാതങ്ങൾ നിറഞ്ഞ അതിസൂക്ഷ്മമായി നടന്ന ഈ വലിയ മാഫിയ നെക്സസുമാണ് കണ്ടെത്തേണ്ടത്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ആരെല്ലാം ഉണ്ടോ അവരെയാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ഒന്നോ രണ്ടോ ഡിപ്പാർട്ട്മെന്റുകൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു ക്രൈമല്ല. ഇത് വളരെ ആസൂത്രിതമായ കുറ്റകൃത്യമാണ്. ഇത് ഒരിക്കലും അബദ്ധത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഈ പറയപ്പെടുന്ന ഒരു ശ്രീ നജീബ് കാന്തപുരം, കുറച്ചുകൂടി ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് നമുക്ക് ഈ വിഷയം കൊണ്ടുവരാം. അതായത് താങ്കളുടെ ഭൂരിപക്ഷം അത് എത്ര വോട്ടുകളാണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ഒരു ഹർജി, സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് 340 പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയില്ല, അതിൽ 300 വോട്ടുകൾ എനിക്കാണ് ലഭിച്ചത്, തനിക്കാണ് ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് KPA മുസ്തഫ കൊടുത്തിരിക്കുന്ന ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നത്. അതിനിടയിലാണ് അഞ്ചാമത്തെ ശ്രീ നജീബ് കാന്തപുരം, ഒരു കാര്യം അതായത് അതിനിടയിലാണ് അഞ്ചാം ടേബിളിൽ എണ്ണിയ സാധുവായ 482 പോസ്റ്റൽ ബാലറ്റുകൾ കണ്ടെത്താനായിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നത്. ഇത് രണ്ടും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് എങ്ങനെയാണ് ടാലി ആകുന്നത് ശ്രീ നജീബ് കാന്തപുരം? അല്ല, ഇത് രണ്ട് കാര്യമാണ് പാർവതി. ഈ കാണാതായ വോട്ടുകൾ എന്ന് പറയുന്നത് കൗണ്ടഡ് വോട്ട്സ് ആണ്, ഇതിനെ മാറ്റിവെച്ച റിജക്റ്റഡ് വോട്ട്സ് അല്ലാതെ. അതേസമയത്ത് ഇതിനകത്ത് ഇതിന്റെ സാങ്ക്ടിറ്റി അതോടുകൂടി നഷ്ടപ്പെട്ടു. മാത്രമല്ല ഈ റിപ്പോർട്ടിനകത്ത് കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ റിപ്പോർട്ട് പറയുന്നത് എന്താണ്? ഇത് സീൽ ചെയ്ത നിലയിൽ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച ബാലറ്റ് ബോക്സിന്റെ അയൺ ബോക്സ്, സബ് കളക്ടർ ആറോ കൂടിയായിട്ടുള്ള സബ് കളക്ടർ കണ്ടെത്തുന്നത് CPMനും അതുപോലെ തന്നെ പാർട്ടിക്കും ഏറെ സ്വാധീനമുള്ള സഹകരണ ഓഫീസിൽ വെച്ചാണ്. ആ അവിടെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം തന്നെ കളക്ടർ അതിൽ വളരെ വിശദമായ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. ഞാനിത് കണ്ടെത്തിയതും ദീർഘനേരത്തെ തെരച്ചിലിന് ശേഷമാണ്. കണ്ടെത്തുമ്പോൾ സീൽഡ് ആയിരുന്ന ബോക്സ് തുറന്ന നിലയിലായിരുന്നു. അതിനകത്തുള്ള മുഴുവൻ ബാലറ്റ് പേപ്പർ അടക്കമുള്ള എല്ലാ മെറ്റീരിയലുകളും ചിതറിയ നിലയിൽ ഒരു മൂലയിൽ കൂട്ടിയിട്ട നിലയിലായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് എത്ര വലിയ കൃത്യതയുണ്ട്, എത്ര വലിയ ആസൂത്രണമുണ്ട്, എത്ര വലിയ തോതിലുള്ള ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ബോക്സ് കൊണ്ടുപോകുമ്പോൾ ഈ ബോക്സിന് മുകളിൽ കൃത്യമായി പെരിന്തൽമണ്ണ 38 എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. നിയമസഭയുടെ നമ്പറാണ് 38 എന്നുള്ളത്. അത് കോയിൻസൈഡ് എന്ന് നിനക്ക് പറയാം, അതിന്റെ ഭൂരിപക്ഷവുമാണ്. അപ്പൊ സ്വാഭാവികമായും പെരിന്തൽമണ്ണയിലെ 38 എന്ന് പറയുന്ന നമ്പറുള്ള ബോക്സ് 111 നമ്പറുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബോക്സുമായി മാറാൻ ഒരു തരത്തിലും സാധ്യതയില്ല, ഒരു സമാനതയുമില്ല. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് അതാണ്. അപ്പൊ ഇത് ഇത്രയും വ്യക്തതയോടെ ഇത്രയും ആസൂത്രിതമായി നടന്ന ഒരു ക്രൈം നമുക്കത് ലാഘവത്തോടെ കാണാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് പിന്നിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വലിയ മാഫിയ നെക്സസ് ഇതിനകത്തുണ്ട്. എത്രയോ ഉദ്യോഗസ്ഥരെ വിലക്ക് വാങ്ങാൻ മാത്രം പ്രാപ്തിയുള്ള ഒരു മാഫിയ നെക്സസിന്റെ ഗൂഢാലോചന കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു വലിയ ക്രൈം നടന്നത് കേരളത്തെ ഞെട്ടിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനതാണ് പറഞ്ഞത്, ഇതൊരു ബാലറ്റ് ബോക്സ് ടാമ്പേർഡ് ആയ കേസല്ല, ഇത് ജനാധിപത്യം ടാമ്പേർഡ് ആയ കേസാണ് എന്നാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ നജീബ് കാന്തപുരം MLA പ്രതികരിച്ചതിന്. LDFന്റെ ഭാഗത്തു നിന്നുള്ള അവകാശവാദം വരുന്നു, അതേസമയം തന്നെ ഇതിൽ അട്ടിമറി സാധ്യതകൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വിശദമാക്കുകയായിരുന്നു നജീബ് കാന്തപുരം MLA.